ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് സിംഗിൾ എമൗണ്ട് ഇട്ടിട്ട് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന എന്നാൽ സേഫായിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ LIC-യിൽ ജീവൻ അക്ഷയ അല്ലെങ്കിൽ ജീവൻ ശാന്തി പിന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വയ വന്ദന യോജന അതൊക്കെയാണുള്ളത്. അതിലേറ്റവും കൂടുതൽ റിട്ടേൺസ് വരുന്നത് പ്രധാനമന്ത്രി വയ വന്ദന യോജനയാണ്. പക്ഷെ അത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്കും ആ ഒരു റേറ്റിൽ, അതായത് 7.5% വരെ ഇൻട്രസ്റ്റ്, 7.5% റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടാവുന്ന ഒരു ഡെപ്പോസിറ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് കേരള സ്റ്റേറ്റിൻ്റെ ട്രഷറി ബാങ്കിലുള്ള FD-കൾക്കാണ് ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്കത് സേഫും ആണ്, എന്നാൽ റിട്ടേൺസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആദ്യം നമ്മളവിടെ ഒരു SB അക്കൗണ്ട് തുടങ്ങണം. SB അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യം പൈസ ഇടണം. അത് നമുക്ക് ക്യാഷായിട്ട് ഇടണമെങ്കിൽ ക്യാഷായിട്ട് ഇടാം. അതല്ല നമ്മൾ ചെക്കായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ചെക്ക് അവിടെ സബ്മിറ്റ് ചെയ്യുക. അത് ക്ലിയർ ചെയ്ത് വന്നതിന് ശേഷമാണ് നമുക്ക് FD-യിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾക്ക് 46 ദിവസം മുതൽ 90 ദിവസം വരെയാണെങ്കിൽ 5.4%, 91 ദിവസം മുതൽ 365 ദിവസം വരെയാണെങ്കിൽ, അതായത് 1 ഇയർ വരെയാണെങ്കിൽ 5.9%, 366 ദിവസം തുടങ്ങി 2 വർഷം വരെ ആണെങ്കിൽ 6.4%, അതുപോലെ 2 വർഷത്തിന് മുകളിൽ, അതായത് 731 ദിവസം മുതൽ 10 വർഷം വരെ, 10 വർഷം വരെയാണ് മാക്സിമം പിരീഡ് വരുന്നത്, 7.5%. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇത്ര ഏജ് എന്നില്ല, എത്ര കുറവ് ഏജ് ആണെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. മറ്റേ നമ്മളുടെ പ്രധാനമന്ത്രി വയ വന്ദന യോജനയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏത് വയസ്സുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ ഇതിൻ്റെ ഇൻട്രസ്റ്റ് മന്ത്ലി നമ്മളുടെ, അതായത് ഞാൻ പറഞ്ഞു ട്രഷറിയിൽ നമ്മൾ ആദ്യം ഒരു SB അക്കൗണ്ട് തുടങ്ങണം, അതിനുശേഷമാണ് FD ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ FD എന്നുള്ള ഇൻട്രസ്റ്റ് മന്ത്ലി നമ്മളുടെ SB അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ മറ്റ് ബാങ്കുകളുടെ പോലെ ATMO അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ട്രഷറി ചെന്ന് തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് ഈ ട്രഷറിയുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മളുടെ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രഷറിയുടെ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളവിടെ SB അക്കൗണ്ട് തുടങ്ങി കഴിയുമ്പോൾ ആ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈനിൽ കയറി അത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അതുവഴി ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ട്രഷറിയിൽ ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം സാധാരണ ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ പോകുന്ന അത്രയും സിമ്പിളല്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഒരു FD ഇടാൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരു SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചെയ്യുന്നു, അതുപോലെ ഫാസ്റ്റായിട്ട് ട്രഷറിയിൽ ചെന്നാൽ കാര്യങ്ങൾ നടക്കണം എന്നില്ല. കാരണം ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ചാലക്കുടി ട്രഷറിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് SB അക്കൗണ്ട് തുടങ്ങാനുള്ള ഡീറ്റെയിൽസ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് പാസ്ബുക്കും ചെക്ക് ബുക്കും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോയത്. പക്ഷേ ഒരു 1.5 hours ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ഇപ്പം ഈ കോവിഡ് സമയം ആയതുകൊണ്ട് സ്റ്റാഫുകൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണോ ഇത്രയും സമയം വന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അത് ഒരു കാരണമുണ്ട്, സ്റ്റാഫ് കുറവാണ്, പിന്നെ അല്ലെങ്കിലും യൂഷ്വലി ഇത്രയും സമയമെടുക്കും എന്നാണ് അവർ ഇത്രയും അല്ലെങ്കിലും സമയമെടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, 1st മുതൽ 15th വരെയൊക്കെ അത്യാവശ്യം തിരക്കായിരിക്കും, ഈ പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നവർ അങ്ങനെയുള്ളവരുടെയൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലായിരിക്കും തിരക്ക് കുറവെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പോയത് ഇന്ന് 16th ആണ്, ഇന്നാണ് പോയത്, പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു.
അല്ല വലിയ തിരക്കല്ല, അവിടെ ഒരു ആളുകളൊര് അഞ്ചോ പത്തോ ആളുകളാണ് ഞങ്ങളുടെ സെക്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. പത്താളൊന്നും ഉണ്ടായിരുന്നില്ല, അഞ്ചാൾക്ക് മാത്രമാണ് ഉള്ളിൽ നിൽക്കാൻ പാടുള്ളൂ. പിന്നെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. പക്ഷെ എന്നാലും സമയമെടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. അപ്പോൾ ഒരു മൂന്നാമതായിട്ടാണ് ഞങ്ങൾ ചെന്നത്. അതിനുശേഷം ഒത്തിരി പേര് വന്നിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ പ്രൊസീജിയർ നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് പോവാം. അതുപോലെ എസ് ബി അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ വേണ്ട ഡീറ്റെയിൽസ് അവിടെ നിന്നൊരു ഫോം തരും, എസ് ബി അക്കൗണ്ട് തുടങ്ങാനുള്ളൊരു ഫോം തരും, അത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്യണം. പിന്നെ ആരുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഒരു ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു ഫോട്ടോ, ഇത്രയാണ് വേണ്ടത്. പിന്നെ എസ് ബി അക്കൗണ്ട് തുടങ്ങാനായിട്ട് മിനിമം ബാലൻസ് 100 രൂപയാണ്. 100 രൂപ കൊടുത്തിട്ട് നമുക്ക് എസ് ബി അക്കൗണ്ട് തുടങ്ങാം. പിന്നെ എഫ് ഡിയിലേക്ക് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് എസ് ബിയിലേക്ക് ഇടാം, അതിനുശേഷം എഫ് ഡി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എഫ് ഡിയിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ക്യാഷായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പണായി അതിലേക്ക് ഇട്ട് ഉടനെ എഫ് ഡി ചെയ്യാൻ പറ്റുമായിരിക്കും. ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിലാണ് അത് ക്ലിയർ ചെയ്ത് വന്നിട്ടേ എഫ് ഡി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, അതായത് ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യാത്ര ഒഴിവാക്കാം. അതുപോലെ അക്കൗണ്ടിൽ നിന്ന് ഓൺലൈൻ നമ്മളുടെ മറ്റ് എസ് ബി അക്കൗണ്ടിലേക്ക്, ഇൻട്രസ്റ്റ് വരുന്നത് മറ്റ് എസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾക്ക് ട്രാൻസാക്ഷൻ എ ടി എം കാർഡ് വെച്ചിട്ട് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. പാസ്ബുക്കൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, പക്ഷേ എന്നാലും സമയമെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു നമ്മൾക്ക് മാക്സിമം ഇടാൻ പറ്റുന്നത് 10 വർഷമാണ്. അപ്പോൾ 10 വർഷത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു നമ്മൾക്ക്, പക്ഷേ അതിന് മുമ്പ് അത്യാവശ്യം വന്ന് നമുക്ക് എടുക്കേണ്ടി വന്നാൽ, അങ്ങനെ വന്നാൽ എത്ര ടേം കംപ്ലീറ്റ് ചെയ്തോ ആ ടേമിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണോ അതിനേലും 1% കുറച്ചിട്ടായിരിക്കും നമ്മൾക്ക് അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മന്ത്ലി റിട്ടേൺസ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, എസ് ബി അക്കൗണ്ടിലേക്ക് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ എടുക്കുന്ന, വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന്, ബൾക്ക് എമൗണ്ടിൽ നിന്ന് ആ 1% കുറച്ചിട്ട്, അതായത് കംപ്ലീറ്റ് ആയ ടേമിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നോ അതിനേലും 1% കുറച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു 5 ഇയറാണ് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ്, കാരണം എബവ് 2 ഇയറിന് സെയിം റേറ്റാണ്. പക്ഷേ ഇപ്പോൾ ഒരു 2 ഇയേഴ്സിന് മുമ്പാണ് നമ്മളിത് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സ് വരെയുള്ള റേറ്റ് 6.4%. അപ്പോൾ 6.4.4നേലും 1% കുറയും. അപ്പോൾ 5.4% നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിട്ട ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്ന് അവർ ആ കൂടുതൽ തന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ചിട്ട് ബാലൻസ് എമൗണ്ടാണ് നമുക്ക് തരുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ ഒരു സബ്സ്ക്രൈബറും LIC കസ്റ്റമറുമാണ്. ആളുടെ പേര് ജിബിൻ എന്നാണ്, തൃശ്ശൂരാണ് വീട്, ആള് പുറത്താണ്, സൗദിയിലാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മറ്റിന് LIC കാര്യങ്ങൾ മാത്രം പറയാതെ ഇങ്ങനെ മറ്റ് ഡെപ്പോസിറ്റുകളെക്കുറിച്ചും കൂടി ഒന്ന് പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ LIC കാര്യങ്ങൾ ഇപ്പോഴും ഓരോന്ന് ചോദിക്കുന്നത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇങ്ങനത്തെ ഇതിൽ ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജിബിൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തതാണ്. പിന്നെ ഞാനിന്ന് പോയിരുന്നു ട്രഷറിയിൽ, പോയി അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.